ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാ നീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് തന്നെയാണ്. നമുക്കിന്ന് ബീഫ് വെച്ച് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 750 ഗ്രാമോളം ബീഫുണ്ട്. എല്ലില്ലാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളാണ് ആദ്യം തന്നെ തയ്യാറാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ വലിയ ജീരകവുമാണ്. വലിയ ജീരകം 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബീഫിന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയ ഉള്ളിയുടെ 1/2 എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കാനുള്ളത് വിനീഗറാണ്. അത് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നന്നായിട്ടിത് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. 6-7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബീഫ് ഇപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നീളത്തിൽ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വറ്റൻമുളകും 3-4 വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ചെറിയൊരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും എടുത്തു വെക്കാം. ബീഫ് ഇപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യാനുള്ളത് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളകും പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. 10 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. 10 മിനിറ്റ് അങ്ങനെ കഴിയുമ്പോൾ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ഉണ്ടാവും ബീഫ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കഴിക്കാനായിട്ട്. വെറുതെയും കഴിക്കാം, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക്, ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.